നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കൻ പര്യടനം നടത്തുകയാണല്ലോ. അദ്ദേഹം ആദ്യം US വൈസ് പ്രസിഡന്റിനെ കണ്ടു, കമലാ ഹാരിസിനെ കണ്ടു, പിന്നീട് അദ്ദേഹം ജോ ബൈഡനെ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അവിടെ വെച്ച് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം തന്നെ അഫ്ഗാൻ്റെ മണ്ണ് തീവ്രവാദ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നും അതിൽ ലോകരാജ്യങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യ നിൽക്കുമെന്നും താലിബാനെ പേരെടുത്ത് പറയാതെ തന്നെ ഉള്ള ഒരു വിമർശനമായിരുന്നു. ഒപ്പം പാകിസ്ഥാന് കൂടിയുള്ള ഒരു താക്കീതും കൂടിയായിരുന്നു അദ്ദേഹം നൽകിയത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അദ്ദേഹം ഈ UNൽ സംസാരിക്കുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ പാകിസ്ഥാന് വേണ്ട രീതിയിൽ അദ്ദേഹം നല്ല കൊട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇത്തവണ ആ കൂട്ടത്തിൽ താലിബാനും കൂടെ കൊടുത്തു എന്നതാണ്. ഒപ്പം തന്നെ വാക്സിൻ നിർമ്മിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാമെന്നും അവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടെന്നും ലോകരാജ്യങ്ങളെ അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. വളരെ നല്ലൊരു പ്രസംഗം തന്നെയായിരുന്നു. നമ്മൾക്ക് അതറിയാവുന്നതുമാണ്, അദ്ദേഹം വളരെ മികച്ച ഒരു പ്രാസംഗികനാണ്. പക്ഷേ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അല്ലെങ്കിൽ ആവേശം കൊള്ളിച്ചത് മറ്റൊരു യുവ സിവിൽ സർവീസുകാരിയാണ്. സ്നേഹ ദുബെ എന്നാണ് അവരുടെ പേര്. നമ്മുടെ ഇന്ത്യയുടെ UNലുള്ള ഫസ്റ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സ്നേഹ ദുബെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇമ്രാൻഖാൻ UNൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ കാശ്മീരിലെ ആർട്ടിക്കൽ 370 നമ്മൾ എടുത്തു കളഞ്ഞത് അതിനെപ്പറ്റി വിമർശനാത്മകമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇത്ര താല്പര്യമെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നത്, അതും നമ്മുടെ ആഭ്യന്തര കാര്യത്തെപ്പറ്റി? എന്തായാലും അതിന് നല്ല ചുട്ട മറുപടി തന്നെയാണ് ഈ യുവ സിവിൽ സർവീസുകാരി നൽകിയത്. നല്ല ക്ലിയറായിട്ടുള്ള ഇംഗ്ലീഷിൽ നല്ല ഒന്നാം തരം പ്രസംഗമായിരുന്നു, വളരെ മികച്ച ഒരു പ്രസംഗം തന്നെയായിരുന്നു അവർ നടത്തിയത്. പാകിസ്ഥാനുള്ള എല്ലാ മറുപടിയും അതിലുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ നിശബ്ദരായി എന്ന് തന്നെ പറയാം. ഇന്ന് ലോകത്തുള്ള ഒട്ടുമിക്ക തീവ്രവാദികളെയും സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്ന വല്ല രാജ്യവും ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണെന്ന് അവർ തെളിച്ച് തന്നെ പറഞ്ഞു. ഒപ്പം ലോകത്തിലെ തീവ്രവാദികളുടെ എല്ലാം തലതൊട്ടപ്പനായിരുന്ന ഒസാമ ബിൻ ലാദൻ എവിടെയായിരുന്നു ഒളിച്ച് കഴിഞ്ഞിരുന്നത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയുണ്ടായി. അത് പാകിസ്ഥാനിലല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ ലോകത്ത്, അതായത് കോടികൾ വിലയിട്ടിട്ടുള്ള പല തീവ്രവാദ നേതാക്കന്മാരും തലവന്മാരും ഭീകരവാദികളും ഒക്കെ ഇപ്പോഴും പാകിസ്ഥാനിലല്ലേ ഉള്ളതും, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ നിങ്ങൾ പരിശീലിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആയുധവും പണവും കൊടുത്ത് വിടുന്ന, മയക്കുമരുന്നുമൊക്കെ കൊടുത്ത് വിടുന്ന പലരും ഇപ്പോഴും ഇന്ത്യൻ കാശ്മീരിലുണ്ടെന്നും, അവിടെ നിന്നൊക്കെ ആദ്യം പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം ഡയലോഗ് അടിച്ചാൽ മതിയെന്നുമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ പറഞ്ഞു. അത് എന്തായാലും നല്ല ഉഗ്രൻ പ്രസംഗമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സ്നേഹ ദുബെ എന്ന ഇന്ത്യയുടെ പ്രതിനിധി നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, ഇത് കേൾക്കുന്നവർക്കും സംശയമില്ല. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു പോളിട്ട്, ഒരു അഭിപ്രായ സർവേ, ഇതിൽ ബോധപൂർവം ഞങ്ങൾ 3 ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ഇവർ പാകിസ്ഥാനെ നിശബ്ദരാക്കിക്കൊണ്ട് UNൽ പ്രസംഗിച്ച ഈ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ്. ഓപ്ഷൻ 1 കൊടുത്തിരുന്ന ഗംഭീരമെന്നും, രണ്ടാമതായിട്ട് ശരാശരിയെന്നും, മൂന്നാമതായിട്ട് മോശമെന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ ഗംഭീരം എന്ന ആ ഓപ്ഷൻ തന്നെയാണ് പോൾ ചെയ്തതെങ്കിലും ശരാശരി എന്ന് വളരെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോശം അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാനും വോട്ട് ചെയ്യാനും നമ്മുടെ ഇടയിൽ തന്നെ പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സായിട്ടുള്ള, താലിബാൻ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകൾ ഇന്നുമുണ്ട് എന്നത് ശരിക്കും ഞെട്ടിക്കേണ്ടതാണ്. പക്ഷേ ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ തീവ്രവാദ മനസ്സുള്ളവർ അല്ലെങ്കിൽ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നവർ, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തികച്ചും രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, 1-2 ദിവസമായ വാർത്തയാണ്. ഈ സമത്വ സുന്ദര പ്രഭുത്വ കേരളത്തിൽ സദാചാര പോലീസ് മോഡലിലുള്ള ആക്രമണമൊക്കെ ഇങ്ങനെ തുടരെ നടന്നു പോകുന്നു എന്നത് ശരിക്കും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. തൃശ്ശൂരിലാണ് വീണ്ടും സദാചാര പോലീസ് മോഡൽ ആക്രമണം നടന്നിരിക്കുന്നത്. അവിടെ കൊടകര എന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുക്കാൻ വന്നതാണ് ഒരു യുവതിയും ആ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന അവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറയുന്നു. കൂടെ അവരെ സഹായിക്കാൻ വേണ്ടി രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ 4 പേരായിരുന്നു. ഒപ്പം തന്നെ ആ വീടിൻ്റെ ആ പ്രദേശവാസിയായിട്ടുള്ള വീട്ടുടമസ്ഥനും ഉണ്ടായിരുന്നു. ഒടുവിൽ അവിടെയുള്ള കുറച്ച് CPM കാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന്
ഇവരെ ചോദ്യം ചെയ്യുകയും സദാചാര പോലീസ് ചമകുകയും ഒടുവിൽ അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയും ഈ വന്ന വീട് നോക്കാൻ വന്ന ഇവരെ അവർ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ഇതിലേറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം ഇത് ഒന്ന് രണ്ട് പത്രങ്ങളിലൊക്കെ സദാചാര പോലീസ് ചമഞ്ഞുള്ള വീട് കയറിയുള്ള ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വന്നത്. പക്ഷേ പോലീസ് ഇതിനെ ആ രീതിയിലല്ല കേസെടുത്തത്. അവരത് വളച്ചൊടിക്കാനും സഹാക്കന്മാർക്ക് സഹായമാവുന്ന രീതിയിലുള്ള രീതിയിൽ വളച്ചൊടിച്ചൊക്കെയാണ് അവർ കേസ് ചാർജ് ചെയ്തത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. എത്ര ധൈര്യത്തോടെയാണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ഈ പ്രവാസികളെ പോലും ഭീഷണിപ്പെടുത്തിയിട്ട് നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, പറഞ്ഞ കാശും കൊണ്ട് തന്നാൽ മതി, നോക്കുകൂലി ഇവിടെ ഇല്ല, നിർത്തിയെന്നൊക്കെ നാഴിക നാപ്പോ കിട്ടോ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വന്ന് പറയുന്നുണ്ട്. പോലീസും പറയുന്നുണ്ട് പോലീസ് ജനങ്ങളുടെ കൂടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇതൊന്നുമല്ല ജനങ്ങൾക്ക് അനുഭവവേദ്യമാകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ എത്ര കാലം കൂടി ഇനി നമ്മളെ പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, അല്ലെങ്കിൽ നമ്പർ വൺ കേരളം എന്നൊക്കെ പറയാൻ സാധിക്കും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. കാരണം കേരളത്തിൻ്റെ ഈ സമകാലീന യഥാർത്ഥ ചിത്രമൊക്കെ ഇപ്പോൾ കേരളത്തിന് വെളിയിലുള്ളവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. എന്തായാലും ആ ഒരു കേസിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കേസിൻ്റെ തുടർന്നുള്ള പോക്ക് എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഭരിക്കുന്നവരുടെ ആൾക്കാരാണല്ലോ കേസിലെ പ്രതികൾ. അതപ്പോൾ എവിടം വരെ പോകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 16671 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 14.54%. 120 പേരോളം കോവിഡ് മൂലം ഇന്നും മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. കോവിഡ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കോവിഡ് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. പക്ഷേ കോവിഡിനോട് പൊരുത്തപ്പെട്ട് തന്നെ ഇനിയും തുടർന്ന് അങ്ങോട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.